ഇടവേളയ്ക്ക് മുമ്പ് സൂചിപ്പിച്ച ഒരു വാർത്തയിലേക്കാണ്. ചക്കയ്ക്ക് ലഹരിയുണ്ടോ ഇല്ലെന്ന് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ വരട്ടെ. വീര്യം കൂടിയതും കുറഞ്ഞതുമായ ചക്ക വൈൻ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള നീക്കത്തിലാണ് നമ്മുടെ സർക്കാർ. നല്ല അസല് ചക്ക വൈൻ, വെറും വൈനല്ല, അന്താരാഷ്ട്ര നിലവാരമുള്ള പാനീയം. ഇതിനു മാത്രം ചക്ക എവിടെയിരിക്കുന്നുവെന്നൊന്നും ചോദിക്കരുത്. കണക്ക് നോക്കിയപ്പോൾ കേരളത്തിൽ ഒരു വർഷം ഉണ്ടാകുന്നത് 30 കോടി ചക്കയെന്നാണ് കണ്ടെത്തൽ. ചക്ക മാത്രമല്ല, സംസ്ഥാനത്ത് സുലഭമായി കിട്ടുന്ന വാഴപ്പഴവും കശുമാങ്ങയുമെല്ലാം ഇനി ലഹരി കൂട്ടിയും കുറച്ചും പലവിധ പാനീയങ്ങളാകും. കൃഷിവകുപ്പും കേരള കാർഷിക സർവകലാശാലയും ബംഗളൂരുവിലെ ഗവേഷണ കേന്ദ്രവും സംയുക്തമായാണ് സാങ്കേതിക വിദ്യ ആവിഷ്കരിച്ചത്. 2 ആഴ്ചയ്ക്കകം വിദഗ്ധ റിപ്പോർട്ട് തയ്യാറായാൽ വൈൻ നിർമ്മാണത്തിന് പിന്നെ വേണ്ടത് നയപരമായ തീരുമാനം മാത്രമാണ്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സമീപനമാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾ കൊടുത്തിരിക്കുന്ന പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ ഒരു അതിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രപ്പോസലാണ്. KTDC ഹോട്ടലുകളിൽ ടോഡി പാർലറുകൾ കൂടി തുടങ്ങാനും തീരുമാനമായി. കള്ളുചെത്ത് വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം ശീതീകരിച്ച് സംസ്കരിച്ച തെങ്ങിൻ കള്ള് വിൽപ്പനയ്ക്കെത്തിക്കുകയാണ് ലക്ഷ്യം. ട്രേഡ് യൂണിയനുകളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം എക്സൈസ് വകുപ്പ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉടനെടുക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.